ഇപ്പൊ ഈ വലിയ വീട്ടിൽ ഞാൻ തനിച്ച എന്താ പോരുന്നോ? അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വരും, പക്ഷേ എനിക്ക് തോന്നുമ്പോഴേ ഞാൻ തിരിച്ചു പോകും. അയ്യോ പേടിയുണ്ട്. പേടിക്കാതെ പറ്റുമോ? ഞാൻ സൽസ്വഭാവിയും ഏകപത്നി വ്രതക്കാരനുമായ പാവം കുടുംബനാഥനല്ലേ. ഉറങ്ങിക്കിടക്കുമ്പോഴാവും. പിന്നെ എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻ? മിലി എന്ത് പറയുന്നു? ഞാൻ ശക്തമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ചാച്ചൻ കൊണ്ടുവന്നിരിക്കുന്ന ആലോചനയ്ക്ക് അവളൊരിക്കലും സമ്മതിക്കില്ല. അവള് വിജയനെ കാത്തിരുന്നോളും. എന്നിട്ട് നീ അവനെ കണ്ടുപിടിച്ചു കൊടുക്കോ? കണ്ടുപിടിക്കണം. കൊടുക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിക്കാം. നായകൻ രംഗത്ത് വന്ന വില്ലന് രക്ഷയില്ലല്ലോ അല്ലേ? അതെ, സ്വർണ മത്സ്യത്തെ എന്റെ കയ്യിൽ കിട്ടിയാലല്ലേ നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ നടക്കൂ. പരുത്തിക്കാട്ട് അലോഷിക്ക് മരുമകനായിട്ട് ഒരാൾ മതി. വല്യപ്പച്ചന്റെ പൊന്നുകൊളുവാ. വേണ്ട, ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി, എന്നോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. സോറി സോറി മോളെ, വല്യപ്പച്ചൻ മോളെ കണ്ടില്ല. അതാ എന്താ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും എന്തിനാ കരയുന്നത്? മിലി ആന്റിക്ക് എന്താ പറ്റിയേ? അത് മോള് വല്ലതും കഴിച്ചോ? എനിക്കിവിടെ ഒരു രസവുമില്ല, ബോറടിക്കുന്നു. മോൾക്ക് ഇങ്ങോട്ട് വരാൻ വലിയ ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റി? ആരും എന്നോട് മിണ്ടുന്നില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ അവിടെയല്ലേ, കളിക്കാനും കൂട്ടില്ല. പുറത്തെവിടെങ്കിലും പോയി കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞപ്പോ മമ്മി തല്ലാൻ വന്നു. എനിക്കിവിടെ ഇഷ്ടമല്ല, എനിക്ക് പോണോ? മോള് വിഷമിക്കണ്ട കേട്ടോ, വല്യപ്പച്ചൻ വഴിയുണ്ടാക്കാം. നമുക്ക് ബീച്ചിൽ പോവാം, പാർക്കിൽ പോവാം, അവിടെ പോയി ഊഞ്ഞാലാടാം, നിറയെ ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരാം. സന്തോഷാവില്ലേ? ഹലോ, എവിടെയാ? യാത്രയില്ല, വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നല്ലോ. മോള് ചാച്ചനെ സോപ്പിട്ട് ഒരു ഔട്ടിംഗ് ഒപ്പിച്ചിരിക്കുക. പാവം, ഇവിടുത്തെ ഈ ബഹളത്തില് അവള് വല്ലാതെ ഒറ്റപ്പെട്ടു. നന്നായി, മോളെ അങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാം. ഛേ, ഇവിടെ എന്റെ കാര്യം ആകെ അവതാളത്തിലായി, പുറത്തിറങ്ങാൻ മേലാ. എന്തു പറ്റി? അത് തന്നെ കുറച്ച് ദിവസം കാണാതായതോടെ ഇവിടെ എല്ലാവർക്കും പല സംശയങ്ങളാ. പള്ളി ഇപ്പൊ കൂടാ, മാർക്കറ്റ് ഇപ്പൊ കൂടാ, എന്തിന്? ക്ലബിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്ത് കണ്ടാലും അത് എത്രയും മോശമാക്കി റിപ്പോർട്ട് ചെയ്യാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അത് നമ്മൾ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് ഇപ്പൊ എല്ലാവർക്കും സംശയം. അല്ലാതെ ഇയാള് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയി നിക്കത്തില്ലല്ലോ. ഓ, അത്രയ്ക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? ചിന്തിക്കുക മാത്രമല്ല, ഇനിയും ഒരാഴ്ച കൂടി ഈ നിലയിൽ തുടർന്നാൽ ഡിവോഴ്സ് കേസ് അറ്റൻഡ് ചെയ്യാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെയും കൊണ്ടുവരും. അത് പിന്നെ സഹിക്കാം. അതെ, ഞാൻ ഇവിടെ മുഴുവൻ പട്ടിണിയിലാണെന്നുള്ള വല്ല ചിന്തയും ഉണ്ടോ? അയ്യോ, പട്ടിണി കിടക്കുന്നതിനാ കുക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ലേ? അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാൻ മേലായിരുന്നോ? എല്ലാം പുറത്തുനിന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ, ഞാനൊരു ഏകപത്നി വ്രതക്കാരനായ ഭർത്താവല്ലേ. അതെ, മാസം ഒന്നാവുന്നു. ഓ അങ്ങനെ അല്ലേലും, ഇവിടെ ഇങ്ങനെ എത്ര ദിവസം നിക്കാനാ? മോക്ക് സ്കൂളിലും പോണ്ടായോ? എത്രയും വേഗം തിരിക്കണം. ശരി ശരി, വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെക്കട്ടെ. മിലി, നീ എന്താ ഭക്ഷണം കഴിക്കാത്തേ?
എനിക്ക് വിശക്കുന്നില്ല. ഇങ്ങനെ പട്ടിണി കിടക്കാൻ തുടങ്ങിയ നീ ചത്തുപോവും. ഇങ്ങനെ ജീവിക്കുന്നതിനൊക്കെ ഭേദം അതല്ലേ. കൊള്ളാം, അപ്പോഴും കുറ്റം ബാക്കിയുള്ളവർക്ക് ഇരിക്കട്ടെ അല്ലേ. എന്നതാ നിന്റെ ഉദ്ദേശം? അവനെ കുറിച്ച് ഒരു വിവരമില്ലാതായിട്ട് ഒരു മാസമാവുന്നു. അവൻ ഇനി തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ ആകെയുള്ള പ്രതീക്ഷ അതാ. എന്നാലേ അത് ആസ്ഥാനത്താ. ഒരല്പം ആത്മാർത്ഥത ഈ സ്നേഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എങ്ങനെയും നിന്നെ ബന്ധപ്പെട്ടേനെ. അവൻ പോയത് തിരുവനന്തപുരത്തേക്കൊന്നും അല്ല, അത് നിന്നോട് പറഞ്ഞ ഒരു വലിയ കള്ളോ. പറഞ്ഞു പറ്റിച്ചേച്ച് കടലും കടന്ന് പോയി കാണും. അതാ ഒരു വിവരം കിട്ടാത്ത. നമുക്ക് ഒരു തരത്തിലും അങ്ങോട്ട് എത്താൻ പറ്റുകയില്ല. അവൻ ഇങ്ങോട്ട് വിളിക്കുകയില്ല. നീ ഒരു കഴുത. അവൻ പറഞ്ഞതെല്ലാം അങ്ങ് വിശ്വസിച്ചു. പക്ക ഫ്രോഡാവൻ, ഒരു സംശയവും വേണ്ട. ഇനി തിരിച്ചു വന്നാലും അവനെ കല്യാണം കഴിക്കാന്ന് നീ മോഹിക്കണ്ട. ഇവിടെ ആരും അതിനെ സമ്മതിക്കുകയില്ല. ചേച്ചി മിണ്ടരുത്. നിന്റെ ഈ കുരുത്തക്കേട് കാരണം എത്ര പേരെ ഇവിടെ ചങ്ക് തീർന്ന് നിൽക്കുന്നെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? നിനക്ക് നിന്റെ കാര്യം അല്ലേ. മര്യാദയ്ക്ക് ചാച്ചം പറയുന്ന കല്യാണത്തിന് സമ്മതിച്ചോ നീ? എല്ലാ തലവേദനയ്ക്കും അത് മാത്രമേ ഉള്ളൂ പരിഹാരം. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരുത്തനെ കാത്തും ജന്മം പാഴാക്കണ്ട. ചേച്ചി എന്നെ കൈവിട്ട് കളയാണ്. എനിക്ക് എന്തിനും ഒരു പരിധിയുണ്ട്. ഈ കാര്യം പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കുന്നതും എത്ര ദിവസമായെന്നറിയോ? ഞാനൊരു ഭാര്യ, ഒന്നും പറയുന്നില്ലെങ്കിലും എബിയേട്ടന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കണ്ടേ? ദേമോൾക്ക് സ്കൂളിൽ പോണ്ടേ? നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ വീട്ടിലുള്ള മൊത്തം ആളുകളെയും വലയ്ക്കുക നീ. അതും നിനക്കൊരു പ്രശ്നമല്ലല്ലേ. ഇപ്പം മിണ്ടാതിരിക്കുന്നു എന്ന് കരുതി സന്തോഷിക്കണ്ട. ചാച്ചന്റെ സ്വഭാവം മാറുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റുകയില്ല. ബലം പിടിക്കാതിരുന്ന എല്ലാവർക്കും നല്ലത്. പരിചയപ്പെട്ട നാളും മുതൽ ഞാൻ കാണാൻ ശ്രമിച്ചത് നിന്റെ മനസ്സല്ലേ. അവിടെ എന്ത് കിളിർത്താലും ഞാൻ അറിയും. പറയുന്നത് പോലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ഈ കാലത്ത് ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. കളിയാക്കോ? ഏയ്, ഒരിക്കലും. ഇപ്പൊ ഈ കാണുന്ന അഴകും നിറവും എല്ലാം കാലം തിരിച്ചെടുക്കും. നമ്മുടെ സ്നേഹത്തിന് മാത്രം തിളക്കം കൂടിക്കൂടി വരും. ഹലോ, ഈ ലോകത്തൊന്നും അല്ലേ. ഞാൻ നമ്മുടെ കുഞ്ഞു ആവയ്ക്ക് ഒരു പേര് ആലോചിക്കുമായിരുന്നു. തമ്പുരു. ഇഷ്ടായില്ലേ പേര്? ഒരുപാട്. അവളുടെ വരവോടെ നമ്മുടെ ജീവിതം ഇനിയും മ്യൂസിക്കലാവണം. അവളെയും കൊണ്ട് നമുക്ക് ഈ ലോകം ചുറ്റണം. അത്രയ്ക്ക് വേണോ? അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ. അതിനെന്താ പഞ്ഞം? എനിക്ക് പരുത്തിക്കാട് തറവാടിന്റെ ഒരു ഭാഗം കിട്ടുമല്ലോ. തിരക്കില്ല, പതുക്കെ മതി. പതുക്കെ ആക്കണ്ട, നിനക്കുള്ളത് ഇപ്പോഴേ ഇവിടെ റെഡിയല്ലേ. എന്ത്? വാള്, ഇടിക്കട്ട, കുന്തം, പരിച എല്ലാം ഉണ്ട്. എപ്പ വേണോ ഒന്ന് പറഞ്ഞാ മതി, നീ നിൽക്കുന്നിടത്ത് കൊണ്ടെത്തി.
പ്രേനു, നിന്റെ കയ്യിൽ മരുന്നു വല്ല ഇരിപ്പുണ്ടോ? എന്തിനാ അമ്മച്ചി? ഉറക്കം കിട്ടുന്നില്ല. എത്ര ക്ഷീണത്തോടെ കിടന്നാലും ഒരു മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. പിൽസ് കിട്ടും, പക്ഷെ കഴിച്ചു തുടങ്ങിയാ അതൊരു ശീലമാവും, പിന്നെ അതില്ലാണ്ട് പറ്റില്ല എന്നാവും. അതിനെന്താ, കുറച്ചു നേരമെങ്കിലും എല്ലാം മറന്നൊന്ന് ഉറങ്ങാലോ. അതൊന്നും നല്ലതല്ല അമ്മച്ചി, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആരോഗ്യത്തോടെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ഓരോ നിമിഷവും നേറി എനിക്ക് പറ്റണില്ല. അമ്മച്ചിക്ക് രാത്രി ഉറങ്ങാൻ കഴിയണില്ല എന്ന് പറയായിരുന്നു. എന്നതെങ്കിലും മരുന്ന് കഴിച്ചിട്ട്. ഈ വീട്ടിലിപ്പോ ആരാ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത്? ഓരോ ചിന്തപ്പാടായിട്ട് കിടന്ന് നേരം വെളുപ്പിക്കല്ലേ ജീവിതല്ലേ? ഇങ്ങനെയുള്ള ഓരോ കീറാമുട്ടുകൾ ഇടയിൽ കയറി വരും, നേരിട്ടേ പറ്റൂ. ഒരു മരുന്നിനും രക്ഷപ്പെടുത്താൻ പറ്റില്ല. തമ്പുരാനെ മുറുക്കെ പിടിച്ചോ, അടഞ്ഞ വഴി തുറക്കും. നമുക്ക് വല്യേട്ടനെ പോയെന്ന് കണ്ടാലോ, കുറച്ചു നേരം സംസാരിച്ചിരുന്ന മനസ്സിന്റെ ഭാരം ഒന്ന് ഒതുങ്ങിയേന്. മിലിയും കൂട്ടാം. എന്താ നേര? അവൻ പറഞ്ഞ ചിലപ്പോ കൊച്ചു കല്യാണത്തിന് സംബന്ധിച്ചു എന്നിരിക്കും. തടസ്സമൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞേക്കേ. വിളിച്ചു ചോദിച്ചിട്ട് അവൻ ചെല്ലാൻ പറഞ്ഞ അവളെയും കൂട്ടി നമ്മൾ ബിഷപ്പ് ഹൗസിലേക്ക് പോവും. ദൈവമേ, നല്ല ബുദ്ധി തോന്നിയാ മതിയായിരുന്നു. എനിക്ക് സമനില തെറ്റി തുടങ്ങിയോ എന്നല്ലേ ചിന്തിച്ചത്? പേടിക്കണ്ട, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് അതിൻ്റെ ആവശ്യവും വരില്ല. പിന്നെയും കൺഫ്യൂഷനായല്ലേ. എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതുന്നിടത്ത് പുതിയത് ഏഴെണ്ണം തുറക്കപ്പെടുമെന്നല്ലേ പറയുന്നത്? ഇത്രയും ദിവസം ഞാൻ കരഞ്ഞു, അതെൻ്റെ ദൈവം കേട്ടു. നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വേണ്ടി ഒരിക്കൽ ഈ തടവിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു പിടിവെള്ളി കിട്ടി. നീ എന്നതൊക്കെയായി പറയുന്നേ? ഇവിടെ പൂട്ടിയിട്ടതും വഴക്ക് പറഞ്ഞതും എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നിന്റെ ജീവിതം തല്ലി തകർന്നു പോകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാ മോളെ. അതിന് പകരം വീട്ടാൻ വേണ്ടി വേണ്ടാത്ത വഴിക്കൊന്നും ചിന്തിച്ചേക്കരുത്. അതൊന്നും ഇവിടെ ആർക്കും താങ്ങാൻ പറ്റില്ല. പേടിക്കണ്ട ചേച്ചി, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. ഇപ്പോ എത്ര സങ്കടം വന്നാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. തമ്പുരാന്റെ കൽപ്പന ലംഘിക്കുന്നത് പാപമല്ലേ? അല്ലേ? കൽപ്പനയോ? എന്ത് കൽപ്പന? കൊല്ലരുതെന്ന് കൽപ്പനയില്ലേ? നീ എന്നതൊക്കെ വിളിച്ചു പറയുന്നേ? ആരെ കൊല്ലുന്ന കാര്യമാ? എന്റെ കാര്യം തന്നെയാ. ഞാനിപ്പോ ആത്മഹത്യ ചെയ്ത അത് എന്റെ കുഞ്ഞിനെയും കൊല്ലുന്നതിന് തുല്യമല്ലേ? കുഞ്ഞോ? മിലി, എന്നതാ നീ പറഞ്ഞേ? നീ എന്നതാ പറഞ്ഞെന്ന്? സത്യം. ഐ തിങ്ക് ഐ എം പ്രെഗ്നന്റ്. എന്റെ വിജയന്റെ കുഞ്ഞ് എന്റെ ഉള്ളിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു. എന്തു പറ്റി നിനക്ക്?
അത് വല്യമ്മച്ചി. അവൾ എന്തു പറഞ്ഞു? ആര്? ആരെന്നോ? നിനക്കെന്താ സ്വബോധമില്ലേ? സിറിയക്കിനെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞോന്നാ ചോദിച്ച്. ആ പറഞ്ഞു. എന്നിട്ട് സമ്മതിച്ചോ? ഇല്ല. അത് വല്യമ്മച്ചി, ഞാനിത് അവളോട് പറഞ്ഞില്ല. പിന്നെന്തിനാ പറഞ്ഞു എന്ന് പറഞ്ഞത്? നീ എന്താ എന്നെ കളിയാക്കാണോ? ഈശോയെ, വല്യമ്മച്ചി ഞാൻ കളിയാക്കോ? ഞാൻ പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞു പോയതാ വല്യമ്മച്ചി. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല വല്യമ്മച്ചി. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ആരും ഒന്നും പറയണ്ട. അവളീ വീടിന് തീ കൊളുത്തി. നമ്മളെല്ലാവരും ഇനി ഇതിൽ കിടന്ന് വെണ്ണീരാവത്തേ ഉള്ളൂ. എന്താ എന്താ പറ്റിയേ? എന്തൊക്കെയാ നീ പറയണത്? അവളെന്തു പറഞ്ഞു? നിന്നോട് അവളെന്താ പറഞ്ഞതെന്ന് എന്നോടൊന്നും ചോദിക്കല്ലേ വല്യമ്മച്ചി. അത് പറയാനുള്ള ശക്തി എനിക്കില്ല. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാം അവസാനിച്ചു. പറയടി, എന്താ ഉണ്ടായത് പറയാൻ. ഐ തിങ്ക് ഐ ആം പ്രെഗ്നന്റ്. എന്റെ വിജയന്റെ കുഞ്ഞ് എന്റെ ഉള്ളിൽ വളർന്നു തുടങ്ങിയിരിക്കുന്നു. കരയാനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കാം. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ഇത് നിന്റെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം. വളരെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട സമയം. ഇനി എന്നാ തീരുമാനം എടുക്കേണ്ട അമ്മച്ചി? എല്ലാം എല്ലാം അവളായിട്ട് എന്നെ ഉറപ്പിച്ചില്ലേ? ചാച്ചനെയും അമ്മച്ചിയും വല്യമ്മച്ചിയും എല്ലാം ചതിക്കണിയിൽ വീഴ്ത്തിയില്ലേ അവള്? ഇനിയിപ്പോ എന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കേണ്ടത്? എന്റെ മരണത്തെ കുറിച്ച് മാത്രമേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. അത് കൊള്ളാം. എങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നോക്കിക്കോ. ബാക്കിയുള്ളവരെയൊക്കെ ഈ കാട്ടുതീയിൽ ഉപേക്ഷിച്ചിട്ട് നീ നിന്റെ മാത്രം രക്ഷ തേടി പോയിക്കോ. പിന്നെ ഞാൻ എന്നെ ചെയ്യോ മച്ചി? ഞാൻ എങ്ങനെ സഹിക്കും? എന്നെ തോർത്താ ഞാൻ സമാധാനിക്കേണ്ടത്? സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സമാധാനവും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഇതിനെ മറികടന്ന് പോയേ പറ്റൂ. വേണ്ടേ? ഇനി നമ്മൾ എന്ത് വേണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പാളിപ്പോയ നമ്മുടെ തറവാടിന്റെ ചരിത്രം മൊത്തം കറുത്തുപോകും. അലോഷി ഇവിടെ ഇല്ല. തിരിച്ചു വന്നാ ഒട്ടും വൈകാൻ പാടില്ല. നീ ഈ കാര്യം അവനോട് പറയണം. അയ്യോ, ഞാനോ? ഇല്ല, എനിക്ക് പറ്റത്തില്ല. ഓർക്കുമ്പോ തന്നെ പേടിയാവും എനിക്ക്. പേടിച്ച് അടുക്കളവാതിന്റെ മറയിൽ ഒളിച്ചാൽ പറ്റില്ല. ഇത് നിന്റെ ജീവിതം, അവനും നീയും കൂടെ തുഴഞ്ഞു പോകേണ്ട ജീവിതം. ഈ അഗ്നിപരീക്ഷ നീ നേരിട്ടേ പറ്റൂ. ഈ അവസ്ഥയുടെ ഗൗരവം നീ അവനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു വാക്കുപോലും പിഴയ്ക്കാതെ വേണം. ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ നമ്മൾ ആരും അത് താങ്ങില്ല. മക്കളോടുള്ള സ്നേഹം ഇച്ച എന്റെ പ്രാണവായു. കുറച്ച് നാളുകളായിട്ട് അവളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവളുടെ നല്ല ഭാവി മാത്രം സ്വപ്നം കാണുന്നത്. കൊഞ്ചിച്ച് ലാളിച്ചും കൈവെള്ളയിൽ എന്ന പോലെയല്ലേ വളർത്തിക്കൊണ്ട് വന്ന്. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആ
മനസ്സ് എനിക്കറിയാം. ഒരു വലിയ നിലവിളി ഉള്ളിൽ അടക്കി പിടിച്ച ഈ പെണ്ണിച്ചായി നടക്കുന്ന ആ മുഖത്ത് നോക്കി എങ്ങനെയാ ഞാൻ എങ്ങനെയാ ഇതൊക്കെ? ഇല്ല, എനിക്ക് പറ്റില്ല മച്ചി, ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോവും. ഇല്ല, നിനക്കൊന്നും സംഭവിക്കില്ല. പുരയ്ക്ക് തീ പിടിച്ചാലോ എന്ന് പേടിച്ച ആരും തീ കത്തിക്കാതിരിക്കില്ല. അത് മനുഷ്യന്റെ കൈയടക്ക. ആണിന്റെ മനസ്സിലെ തീ കത്തിക്കാനും കെടുത്താനും പെണ്ണിനറിയാം. അതാരും അവൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. ആലോഷിയോട് ഈ കാര്യം പറയാൻ ഈ വീട്ടിൽ വേറെ ആരുമില്ല. അത് നിന്റെ കടമയാണ്. നീ അത് ചെയ്യും, ചെയ്തേ പറ്റൂ.